ഇതാണ് രാജയും സൂര്യയും. ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. ഇവർ രണ്ടുപേരും തന്നെ അനാഥരാണ്. ഇവരെ നോക്കാൻ ആരും തന്നെ ഇല്ല. വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ പണിക്കൊക്കെ പോയാണ് രാജ തൻ്റെ സഹോദരനായ സൂര്യയെ നോക്കുന്നത് തന്നെ. രാജയ്ക്ക് 18 വയസ്സാണുള്ളത്. എന്നാൽ അനിയൻ സൂര്യയ്ക്കാണെങ്കിലോ ആകെ 10 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇവർ രാജയുടെയും സൂര്യയുടെയും അമ്മാവന്മാരാണ്. ഇവർ രണ്ടുപേരും രാജയെയും സൂര്യയെയും കൊന്ന് അവരുടെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ നോക്കുകയാണ്. രാജയെയും സൂര്യയെയും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കുമാണ് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ലഭിക്കുക. എന്നാൽ സ്വന്തം അമ്മാവന്മാർ തന്നെ തങ്ങളെ കൊല്ലാൻ നടക്കുന്നു എന്നറിഞ്ഞ രാജ ആ നാട് വിട്ടുപോവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി സൂര്യയെ ഭദ്രമായ ഒരു സ്ഥലത്ത് മറ്റൊരാളെ ഏൽപ്പിച്ച് അവൻ നാട് വിട്ടു പോവുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. സൂര്യയും വലുതായി. ഇതാണ് കെല്ലി. കെല്ലിയും സൂര്യയും തമ്മിൽ നല്ല ഇഷ്ടത്തിലാണ്. കെല്ലിയാണെങ്കിൽ നാട്ടിലെ തന്നെ വലിയ പണക്കാരനായ ഒരു പോലീസുകാരൻ്റെ മകളാണ്. എന്നാൽ കെല്ലിയെ വിവാഹം കഴിക്കാൻ മാത്രമൊന്നും സൂര്യയുടെ കയ്യിൽ പണമില്ല. അങ്ങനെ സൂര്യയ്ക്ക് തന്നെ കെല്ലി തൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുമെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂര്യയുടെ ചേട്ടനായ രാജ മടങ്ങി വരുന്നത്. അന്ന് അമ്മാവന്മാരെയും പേടിച്ച് ഓടിപ്പോയ ഭീരുവായ രാജയല്ല ഇന്ന്. കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു മുതലാളിയാണ്. ഇന്ന് രാജയുടെ കീഴിൽ ഒരു സാമ്രാജ്യം തന്നെയുണ്ട്. അവിടുത്തെ രാജാവായാണ് രാജയുള്ളത്. രാജ കെല്ലിയുടെ അച്ഛന് പണമെറിഞ്ഞു കൊടുത്ത് സൂര്യയുടെയും കെല്ലിയുടെയും കല്യാണം നടത്തുന്നു. രാജ തിരികെ വന്നില്ലായിരുന്നെങ്കിൽ സൂര്യയുടെ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലായിരുന്നു. അങ്ങനെ കെല്ലിയും സൂര്യയും രാജയ്ക്ക് നന്ദി പറയുന്നു.